മോർണിംഗ് വെൽക്കം ടു കെ ഡ ഓൺലൈൻ ക്ലാസ്സസ് നമ്മളിന്നിവിടെ പ്ലസ് ടു സോഷ്യോളജിയിലുള്ള 32-ാമത്തെ ചാപ്റ്റർ ഓപ്ഷണൽ മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുന്നത് ഓക്കെ രണ്ട് മൊഡ്യൂളുകളുടെ അവസാനം അതിൽ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഏതിലൊന്ന് പഠിച്ചാൽ മതി നമ്മളിന്നിവിടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ 1 അതുകൊണ്ട് ചാപ്റ്റർ 32 ഇവിടെ 32A ഓക്കെ 32A എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ മൊഡ്യൂളിൽ ഒരു 32 ഉണ്ടാവും നമ്മളത് ഡിസ്കസ് ചെയ്യുന്ന ഇല്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ചാപ്റ്ററിൻ്റെ പേര് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സ് പേഴ്സ്പെക്റ്റീവ്സ് സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി എ സോഷ്യോ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് പാഠത്തിൻ്റെ പേരാണ് അപ്പോൾ സ്റ്റാറ്റസ് ഓഫ് വുമൻ എന്നാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പേര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൻ ഡ്യൂറിങ് ദ വേദിക് പീരിയഡ് വേദകാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവി അതിനെക്കുറിച്ചാണ് സ്ത്രീകളുടെ പദവിക്ക് എല്ലാ സമൂഹവും അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിരുന്നില്ല അല്ലേ എല്ലാ സമൂഹത്തിലും അർഹിക്കുന്ന പ്രാധാന്യം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല അത് പണ്ട് കാലം മുതലേ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് മറ്റെല്ലാ ഇടത്തും എന്നതുപോലെ ഇന്ത്യയിലും പുരുഷാധിപത്യം സമൂഹം സ്ത്രീകളെ വെറും വസ്തുക്കളായാണ് കാണുന്നത് സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ പൊതുവെ ഭർത്താവും ഭർതൃമാതാപിതാക്കളും അവരെ അടിമകളെ പോലെ കണക്കാക്കുന്നു മതഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ സ്ത്രീകൾക്ക് ഉന്നത പദവികളായി കാണുന്നത് എന്നാൽ വാസ്തവത്തിൽ ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിലും അവൾക്ക് അത് നേടാൻ ആയിട്ടില്ല സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദൈവം വസിക്കുന്നുവെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു മതവിശ്വാസികൾക്ക് വിശുദ്ധമായാണ് ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകളോടുള്ള സമീപനം ഓക്കെ അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനം വേണമെന്ന് എല്ലായിടത്തും പ്രതിപാദിക്കുന്നെങ്കിൽ കൂടി സ്ത്രീകൾക്ക് അവരർഹിക്കുന്ന അല്ലെങ്കിൽ എന്താണ് പുരുഷൻ്റെ അതേ സ്ഥാനം ലഭിക്കുന്നില്ല ഋഗ്വേദ കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിലെ ശ്രേഷ്ഠമായ അധ്യയനങ്ങളിൽ ഒന്നാണ് പ്രാചീന കാലഘട്ടം പ്രത്യേകിച്ച് വേദകാലഘട്ടത്തിൻ്റെ ആരംഭം ഈ കാലഘട്ടത്തിൽ പുരുഷന് തുല്യമായൊരു സ്ഥാനം സ്ത്രീക്കും സമൂഹത്തിലും ഉണ്ടായിരുന്നു എന്നാണ് സാഹിത്യപരവും ചരിത്രപരവുമായ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കളെ വേദം പ്രശംസിക്കുന്നുണ്ട് അക്കാലത്തെ വേദപഠനത്തിന് മുമ്പായി ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും ഉപനയകർമ്മം അനുഷ്ഠിക്കേണ്ടിരുന്നത് അത്യാവശ്യമായിരുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഗാർഗി മൈത്രേയി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേദ പണ്ഡിതകളായിരുന്നു ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വൈവാഹിക ജീവിതം നിർബന്ധമായിരുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമെന്നായിരുന്നു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിവാഹിതരായി തുടരാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വിവാഹത്തിന് പ്രായപരിധി ഇല്ലായിരുന്നു എങ്കിലും സാധാരണയായി വിവാഹപ്രായം 14-ഉം 17-ഉം മതിയായിരുന്നു വിദ്യാഭ്യാസ സമ്പന്നങ്ങളായ സ്ത്രീകൾക്ക് വേദകാലഘട്ടത്ത് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ വരെ ഇടപെടാൻ കഴിയുമായിരുന്നു വിധവകൾക്ക് പുനർവിവാഹം അനുവദനീയമായിരുന്നു നിയോഗ എന്ന വിധവ വിവാഹ സമ്പ്രദായത്തെക്കുറിച്ച് വളരെയധികം പരാമർശനം കാണാനാകും ഭർത്താവ് രോഗബാധിതനായി മരിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അനുവാദത്തോടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും അവരെ വിവാഹം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ സമ്പ്രദായമാണ് നിയോഗ എന്നാൽ ഇതിൽ ചില സന്ദർഭങ്ങളിൽ മാറ്റങ്ങളും കാണുന്നുണ്ട് വിധവ ഭർത്താവിൻ്റെ സഹോദരനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല അവരുടെ താല്പര്യം പ്രകാരം ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാൻ സമൂഹം അവരെ അനുവദിച്ചിരുന്നു ഋഗ്വേദത്തിൽ ഒരിടത്തും സതീ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഇല്ല ശൈശവ വിവാഹം അക്കാലത്ത് അജ്ഞാതമായിരുന്നു പെൺകുട്ടികളുടെ വിവാഹ പ്രായപൂർത്തിയാകുന്നതിന് ശേഷം മാത്രമാണ് നടത്തിയിരുന്നത് അതിന് സ്ത്രീധനം ഒരു തടസ്സമായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ പിതൃദായ
ദായകക്രമമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. കുടുംബ കാര്യത്തിൽ പിതാവായിരുന്നു പരമാധികാരി. ആദരണീയ വിധേയത്വം എന്ന മട്ടിലാണ് സ്ത്രീകളെ പരിഗണിച്ചിരുന്നത്. വേദകാലഘട്ടത്തിൽ ഭാര്യയെ സ്നേഹത്തോടും മര്യാദയോടുമാണ് പരിചരിച്ചിരുന്നത്. സഹനം, ക്ഷമ, സമർപ്പണം, ക്ഷമാസമർപ്പണം എന്നീ ഗുണങ്ങളുടെ മൂർത്തീഭാവമായിരുന്നു സ്ത്രീ. മതപരമായ ചടങ്ങുകളിലും യാഗങ്ങളിലും പുരുഷനും സ്ത്രീയും തുല്യ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. പ്രാർത്ഥനകളിലും യാഗങ്ങളിലും ഭർത്താവും ഭാര്യയും ഒന്നിച്ചാണ് പങ്കെടുക്കുന്നത്. ഋഗ്വേദത്തിൽ നിന്നും ലഭ്യമാകുന്ന തെളിവുകൾ വെച്ച് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷനു തുല്യമായ പദവി അനുഭവിച്ചിരുന്നു. ഏകപത്നി സമ്പ്രദായമാണ് ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എന്നാൽ അപൂർവമായി ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. വിധവയ്ക്ക് ഭർതൃ സഹോദരനെ പുനർവിവാഹം ചെയ്യാൻ അനുവദിച്ചിരുന്നു. വിവാഹം എന്നത് നിർബന്ധമായ പ്രക്രിയയായി കരുതിയിരുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യമായ അവസരം നൽകിയിരുന്നു. പണ്ടുകാലത്ത് ഇങ്ങനെ ആയിരുന്നു. ഈ വേദങ്ങളുടെ ഒരു എന്താ പറയുക, വേദത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. പക്ഷേ പിന്നെ കാലക്രമേണ അത് മാറി വീണ്ടും ഇപ്പോൾ എന്താണ്, ഇപ്പോഴത്തെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾ വീണ്ടും പഴയ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന പദവി, അർഹിക്കുന്ന സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിൽക്കാല വേദകാലഘട്ടം. പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവിയിൽ താഴ്ച സംഭവിച്ചു. പിന്നീട് ഈ മുന്നുണ്ടായിരുന്ന ആ ഒരു യാതൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ പ്രാധാന്യം സ്ത്രീകൾക്ക് പിന്നീടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല. സാമൂഹികവും മതപരവുമായ രംഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിച്ചു നിർത്താൻ തുടങ്ങി. ശുദ്ധി, വിശുദ്ധി തുടങ്ങിയവ സ്ഥാനം പിടിച്ചു. കുടുംബത്തിൽ ആൺകുട്ടികൾക്ക് ഉയർന്ന പദവിയും സ്വത്തവകാശവും കൈവരാൻ തുടങ്ങി. ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം കൈവന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. പുരുഷന് പുനർവിവാഹം ആകാമായിരുന്നു. സ്ത്രീകളുടെ പുനർവിവാഹം കാര്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഈ കാലഘട്ടത്തിൽ തകർച്ചയെ നേരിട്ടു. ഇതിഹാസങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മാതൃകാ സങ്കല്പങ്ങളായി വാഴ്ത്തപ്പെട്ടു. എന്നാൽ അതേസമയം തന്നെ സ്ത്രീകൾക്കെതിരെയായ നടക്കുന്ന അതിക്രമങ്ങളും നിലനിന്നിരുന്നു. ഇപ്പൊ സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനം പുസ്തകങ്ങളിൽ സ്ഥാനം ഉയർത്തി വരികയും എന്നാൽ യഥാർത്ഥത്തിൽ അത് എന്താണ് സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന നൽകാത്ത അവസ്ഥയുമാണ് പിൻകാലത്തിൽ കാണാൻ സാധിച്ചിരുന്നത്. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസ്, അവരുടെ പദവിയെക്കുറിച്ച് ജൈനമത ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉയർന്ന സാമൂഹ്യ പദവി അലങ്കരിക്കാൻ പ്രസ്തുത മതങ്ങൾ അനുവദിച്ചിരുന്നു. മതപരമായ ചർച്ചയിൽ പങ്കെടുക്കുവാനും ചടങ്ങുകളിൽ പങ്കെടുക്കാനും സംഘത്തിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതിനും സ്ത്രീകളെ അനുവദിച്ചിരുന്നു. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി കുറയാനുണ്ടായിരുന്ന കാരണം. ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായ മതപരവും സാമ്പത്തികവുമായ പദവി കുറഞ്ഞു. എല്ലാ കാര്യത്തിനും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട അവസ്ഥ കൈവന്നു. സ്ത്രീകൾ അവഗണിക്കപ്പെടാൻ തുടങ്ങി. സാമൂഹിക പെരുമാറ്റ മാറ്റ മാതൃകകളും നിയമങ്ങളും നിലവിൽ വന്നു. മനുസ്മൃതി സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യമർഹി എന്നായിരുന്നു മനുസ്മൃതിയിൽ പറയുന്നത്. സ്ത്രീകളുടെ സാമൂഹിക പങ്കും ഇതിനാൽ പരിമിതപ്പെട്ടു. വിവാഹം കഴിയുന്നത് പാപമായി കഴിക്കുന്നത് പാപമായി പരാമർശിക്കുന്നത് കാണാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശൈശവ വിവാഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിവാഹപ്രായം കുറഞ്ഞു വന്നു. വിവാഹം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാമൂഹിക ആചാരമായി മാറി.
സ്മൃതികൾ അവിവാഹിതയായ സ്ത്രീക്ക് മോക്ഷത്തിന് അർഹതയില്ല എന്ന് ഉദ്ഘോഷിച്ചു. പുരുഷന് സ്ത്രീയെ ശാരീരികമായി ശിക്ഷിക്കുന്നതിനുള്ള അനുവാദം നൽകപ്പെട്ടു. വിധവാ പുനർവിവാഹം നിരുത്സാഹപ്പെടുത്താനും തുടങ്ങി. സതീ സമ്പ്രദായം വ്യാപകമായി തീർന്നു. സ്ത്രീകളുടെ സാമൂഹിക പദവി ഏറ്റവും മോശമായ സാമൂഹിക സ്ഥിതിയിലേക്ക് മാറാൻ തുടങ്ങി. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? മധ്യകാലഘട്ടത്തിലും സ്ത്രീകളുടെ പദവി കുറവായിരുന്നു. ഭർതൃ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. ബഹുഭാര്യത്വം വർദ്ധിച്ചു. ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും വ്യാപകമായി തീർന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. വിവാഹം പെൺകുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായി. 15-ാം നൂറ്റാണ്ടിൽ രാമാനുജാചാര്യ തുടങ്ങി വെച്ച ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവോടെയാണ് സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായത്. സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായ ജീവിതത്തിൽ പുതിയ പ്രവണതകൾ കാണാൻ തുടങ്ങി. കാരണമായിരുന്നു ഭക്തി പ്രസ്ഥാനം ആയിരുന്നത്. സ്ത്രീകൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചത് ഭക്തി പ്രസ്ഥാനമാണ്. മതസ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹ്യമായ ചില സ്വാതന്ത്ര്യങ്ങളും അവ നേടിയെടുത്തു. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി താണതായിരുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച സ്ത്രീകളും അക്കാലത്ത് ഉണ്ടായിരുന്നു. റസിയൻസും നൂർജഹാനും പ്രഗത്ഭരായ ഭരണാധികാരിയായിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ രൂപവതിയും പത്മാവതിയും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമായി. ലക്ഷ്മി ദേവി, മീരാബായ് എന്നിവരും ഇക്കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തരായിരുന്നു. അപ്പോൾ ഈ പർദ്ദാ സമ്പ്രദായം എന്ന ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരു കാലത്ത് എന്താ പറയുക, മേൽവസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ എന്താണ്, പിന്നീട് വന്ന സമൂഹം സ്ത്രീകൾക്ക് വസ്ത്രധാരണ അത് അനുവദിച്ചു അല്ലേ. അപ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് വന്ന മാറ്റങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് സിലബസിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സിലബസിലുള്ളതാണ് ഇവിടെ പറയുന്നത്. പരീക്ഷയ്ക്ക് സിലബസിലുള്ള ഇത് പ്രകാരം ഉത്തരം എഴുതാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ഇതിൽ പറയുന്നത്. ഓരോ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു മതത്തെക്കുറിച്ചും പറയുന്നതല്ല, ഇത് സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. കാരണം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ആ സിലബസിലുള്ളത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. അത് ആ കാരണത്താലാണ് നമ്മളിതിവിടെ പറയുന്നത്. കാരണം ഇതിൽ പറയുന്നത് പർദ്ദ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി, അതൊരു കുറവായിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സ്ത്രീകളുടെ പദവി കുറവായിരുന്നു, പർദ്ദ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്, പർദ്ദ ധരിക്കാൻ സ്ത്രീകളെ നിർബന്ധിച്ചു എന്നല്ല, പർദ്ദ ധരിക്കണം എന്ന് എവിടെയും നിർബന്ധിച്ചതല്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീകൾ പർദ്ദ ധരിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്ത്രീകളുടെ വസ്ത്രദാനത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് പറയുന്നുണ്ട്. അത് പർദ്ദ കറുത്ത പർദ്ദ ധരിച്ച് നടക്കണം എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഇവിടെ സിലബസ് പ്രകാരം ഞാൻ പറഞ്ഞതുള്ളൂ. അതുപോലെ ഈ പർദ്ദ സമ്പ്രദായം നിലവിൽ വന്നു എന്നുള്ളടത്ത് വേറെ എന്താ പറയാ, വസ്ത്രധാരണയെ കുറിച്ചിട്ട് പുരുഷന്മാരെങ്ങനെ വസ്ത്രം ധരിക്കണം, സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരെ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
ആധുനിക യുഗത്തെ രണ്ടായി തിരിക്കാം, ബ്രിട്ടീഷ് യുഗമെന്നും സ്വാതന്ത്ര്യാനന്തര യുഗം, പീരിയഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് പീരിയഡ് ബിഫോർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം, അതിനുശേഷമുള്ളത്. ബ്രിട്ടീഷ് യുഗം എന്ന് പറയാം. ഫസ്റ്റ്, ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത്. സ്ത്രീകളെ ദയനീയ സ്ഥിതിയിലേക്ക് സ്ത്രീകളുടെ ദയനീയ സ്ഥിതിയിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. സതി, ശൈശവ വിവാഹം, ബഹുഭർത്തൃത്വം, ബഹുഭാര്യത്വം, ദേവാസതി സമ്പ്രദായം, നിരക്ഷരത എന്നിങ്ങനെ സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന നിരവധി സാമൂഹിക ദുരാചാരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സതി നിരോധന നിയമം ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവസര സമത്വത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നിവ ശക്തിപ്പെട്ടു. ജ്യോതി ബാഫുലെ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചു. രാജാറാം മോഹൻ റോയ്, കേശവചന്ദ്ര സെൻ, ഗോവിന്ദറാനഡെ തുടങ്ങിയവരുടെ പ്രവർത്തനം വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ശൈശവിവാഹ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചു. ഇത് ഗാന്ധിയൻ യുഗത്തിൽ വരെ ശക്തിപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്ത്രീകളുടെ സ്ഥാനത്ത്, സ്ത്രീകളുടെ പദവിയിലുണ്ടായിരുന്ന മാറ്റം, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ എന്താ പറയുക, സതി അങ്ങനെയുള്ളതൊക്കെ നിർത്തലാക്കിയ നിയമമൊക്കെ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. സ്വാതന്ത്ര്യാനന്തര യുഗം അല്ലെങ്കിൽ പീരിയഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ജനുവരി 26 നിലവിൽ വന്ന തുല്യ അവസരം സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തി. നിയമവ്യവസ്ഥകളാണ് അന്നുണ്ടായിരുന്നത്. 1954 പ്രത്യേക വിവാഹ നിയമം വന്നു. പിന്നെ 55 ഹിന്ദു വിവാഹ നിയമം, 56 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, 61 സ്ത്രീധന നിരോധന നിയമം, 61 തന്നെ പ്രസവാനുകൂല്യ നിയമം, 76 തുല്യവേതന നിയമം, 76 തന്നെ ശൈശവിവാഹ നിയന്ത്രണ നിയമം, പിന്നെ 76 കരാർ തൊഴിൽ നിയമം, 86 കുടുംബ കോടതികൾ വന്നു, 87 സതി നിരോധന നിയമം കമ്മീഷനെ രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ നിയമങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ. പാഠഭാഗത്തുണ്ടാകുന്ന സംശയങ്ങളൊക്കെ 9746006166 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ 6 മാസം കൊണ്ട് +2 എങ്ങനെ നേടാം, 10ാം ക്ലാസ് എങ്ങനെ നേടാം, പ്രായപരിധികളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും നേടാം. ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കൊടുക്കുക, അവർക്കും ജോയിൻ ചെയ്യട്ടെ. താങ്ക് യു.